അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവവേള. ഹായ് കൂട്ടുകാരെ, 2020 ഡിസംബർ 1 യുറീക്കയിലെ ഒന്നുമില്ലാത്ത കഥ വായിച്ചോ? ഒന്നുമില്ലാത്ത കഥ എങ്ങനെയാ പറഞ്ഞു തുടങ്ങുന്നത് നോക്കൂ. ഒരിടത്തൊരു മലയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കാടുണ്ടായിരുന്നില്ല, പുഴയുണ്ടായിരുന്നില്ല, തോടുണ്ടായിരുന്നില്ല, കുളം ഉണ്ടായിരുന്നില്ല, കിണറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വയലുണ്ടായിരുന്നില്ല, അരി ഉണ്ടായിരുന്നില്ല, തുണി ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ, മലയില്ലാത്തോണ്ട് പുഴയുണ്ടായിരുന്നില്ല, കടലുണ്ടായിരുന്നില്ല, മേഘമുണ്ടായിരുന്നില്ല, മഴയുണ്ടായിരുന്നില്ല, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല? കൂട്ടുകാർ കഥ മുഴുവനായി വായിച്ചു നോക്കൂ. എന്താ അങ്ങനെ? മലയില്ലാത്തോണ്ട് ഒന്നും ഉണ്ടായില്ല അത്രേ. അതെന്താ, മല അത്ര പ്രധാന? ചെടിയും പൂവും കായയും തുമ്പയും പൂമ്പാറ്റയും പക്ഷികളും ഒന്നുമില്ലാത്ത ലോകം എങ്ങനെ ആലോചിക്കുക കൂട്ടുകാരെ? അല്ലേ, നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ അല്ലേ? കഥയാവുമ്പോൾ അല്പം അതിശയോക്തിയൊക്കെ ഉണ്ടാവും, എന്നാലും ഇവയൊക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഈ കുന്നും മലയൊക്കെ ഇടിച്ചു നിരത്തുന്നത്, നമ്മുടെ പുഴയൊക്കെ മലിനമാക്കുന്നത്? കൂട്ടുകാർ ആലോചിക്കുന്നുണ്ടോ അതേക്കുറിച്ചൊക്കെ? ഒന്നുമില്ലാത്ത കഥ നന്നായി വായിച്ച് ഒന്നുമില്ലാത്ത കാലം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് മുതിർന്നവരോടൊന്ന് പറഞ്ഞു കൊടുത്താലോ? എങ്ങനെ പറഞ്ഞു കൊടുത്താലോ അവർക്ക് മനസ്സിലാവുക? നമുക്കൊന്ന് നോക്കാം. നന്നായി ആലോചിച്ചിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള വ്യവഹാര രൂപത്തിൽ കഥയായോ കവിതയായോ മുദ്രാഗീതങ്ങളായോ ഒക്കെ തയ്യാറാക്കാം. ഇനിയിപ്പോൾ ചിത്രമായോ കാർട്ടൂണായോ വീഡിയോ ആയോ ഹ്രസ്വ ചിത്രമായോ ഒക്കെ തയ്യാറാക്കിയാലും മതി. എന്താ, തയ്യാറല്ലേ?